നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള വിഭ്രാന്തി, ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ സമ്മർദ്ദം, യാത്രാ ക്ലേശം എന്നിവ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒക്ടോബർ മാസം മുതൽ സ്വല്പം ശമ്പളക്കുറവ് ഉള്ള ഒരു ജോലിയാണെങ്കിൽ പോലും മറ്റൊരു സ്ഥാപനത്തിൽ കുടുംബാംഗങ്ങളെ താമസിപ്പിച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. അതിലൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ ഒരു പക്ഷെ ഒരു വർഷത്തിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും ആയത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു പക്ഷേ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിച്ചു വരുന്ന ഈ ഒരു അവസ്ഥാവിശേഷമൊക്കെ മാറി വരുന്ന മെയ് മാസം മുതൽ ആദ്യ കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. ഗതിവിഗതികളൊക്കെ അനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഫലപ്രാപ്തി നേടുവാൻ യോഗം കാണുന്നുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം ഉണ്ടാകും. നിർത്തിവെച്ച പല കർമ്മ പദ്ധതികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ ഒരു വർഷത്തേക്ക് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവലംബിച്ചുകൊണ്ട് ഏർപ്പെടുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യവും ശ്രമകരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. രണ്ടു മാസത്തിൻ്റെ ഉള്ളിൽ അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന മക്കൾ വന്നു ചേരുമെന്നറിഞ്ഞതിനാൽ ആശ്വാസമുണ്ടായിത്തീരും. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആയിരം നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.